കഴിഞ്ഞ നോമ്പുകളും നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളും ഫർള് നമസ്കാരങ്ങളും ഖുർആൻ പാരായണങ്ങളും സൊലാത്ത് ദിക്റുകൾ വഅളുകൾ നസീഹത്തുകൾ എല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റഹ്മത്തിൻ്റെ പത്ത്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളും നമ്മൾ ചർച്ച ചെയ്തത്. റഹ്മത്തിൻ്റെ നാളുകൾ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഒന്നാമത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ്. റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തു. റഹ്മത്ത് ലഭിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പ്രധാനമായും പറഞ്ഞത് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പൊരുത്തമാണ്. നമ്മുടെ ഉമ്മയുടെ നമ്മുടെ വാപ്പയുടെ പൊരുത്തം, അത് റഹ്മത്ത് ലഭിക്കാനുള്ള ഏറ്റവും വലിയ പോംവഴിയാണ് എന്ന് പറഞ്ഞു. മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കാതെ റമദാൻ മാസത്തിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കൂല എന്ന് ഹദീസുകളിലുദ്ധരിച്ച് ചരിത്രങ്ങൾ ഉദ്ധരിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. മാതാപിതാക്കളെ പൊരുത്തം ലഭിക്കൽ റഹ്മത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ്, പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ്, ഇന്നലെ നമ്മളത് ചർച്ച ചെയ്തു. വീട്ടിൻ്റെ അകത്ത് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളത്. കാരണം ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ, ഫോട്ടോകൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങൂല എന്നാണ്. അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവർക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കൂല. കാരണം ആ സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഇറങ്ങൂല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ലാ തദ്ഖുലുൽ മലായികത്തു ഫീഹി സൂറ, ഫോട്ടോകൾ സൂക്ഷിച്ചു വച്ച മനുഷ്യരൂപങ്ങൾ, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ സൂക്ഷിച്ചു വച്ച സ്ഥലങ്ങളിൽ റഹ്മത്ത് ഇറങ്ങൂല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ റഹ്മത്തിൻ്റെ പത്തിൽ അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാലേ ആ റഹ്മത്തിൻ്റെ പത്തിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് ചൊരിയുകയുള്ളൂ. ഇന്നലെ ഒരാൾ ചോദിച്ചിരുന്നു, ഉസ്താദേ അപ്പോൾ ഞങ്ങളെ വീടുകളിൽ ജീവനുള്ള പക്ഷികളുടെ ഫോട്ടോകളുള്ള കലണ്ടർ അതുപോലത്തെ വസ്തുക്കളൊക്കെയുണ്ട്, എല്ലാം അതിൽ പെടും, അത് മാറ്റിവെക്കണം. ജീവനുള്ള വസ്തുക്കളാണോ, ജീവനുള്ള വസ്തുക്കളുടെ രൂപമാണോ, ഫോട്ടോയാണോ, അത് ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന സ്ഥലത്ത് നമ്മൾ വെക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇന്നലൊരു സഹോദരൻ സംശയം ചോദിച്ചതാണത് നിലവാളിൻ്റെ ഇടയിൽ. കാരണം ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനിത് എൻ്റെ വക പറയുകയല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വരുമ്പോൾ സലാം പറയാറുണ്ട്. ഒരു സ്വാലിഹായ ഭർത്താവിൻ്റെ അടയാളം അതാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയണം, വീട്ടിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ സലാം പറയണം, ഭാര്യയോട് സലാം പറയണം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്താ, എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് പരിപൂർണമായി സലാം പറഞ്ഞിട്ട് എനിക്ക് ഷെയ്ഖ് ഹാൻഡ് കൈ തരുമായിരുന്നു എന്ന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സലാം പറയണം, വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വീട്ടിലേക്ക് കയറുന്നില്ല, മുറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നിന്ന് കയറുന്നില്ല, ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് കയറാത്ത വല്ല പിണക്കാണോ? ആയിഷ ബീബി ഈ നൃത്തങ്ങൾ നിന്നു, ആ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് ഒരു തമാശക്ക് നിന്നതാണ്. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ആ നൃത്തം തന്നെ ഉള്ളിലേക്ക് കയറുന്നില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ രണ്ടു വട്ടം ഇങ്ങനെ ചിന്തിച്ച്, ഇത് മുത്തുനബി തമാശ കളിക്കാണോ? അല്ല, എന്തോ ഒരു ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കയറാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവസാനം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നിൽ നിന്ന് വല്ല അപകടം, എന്നിൽ നിന്ന് വല്ല അപകടം സംഭവിച്ചെങ്കിൽ തങ്ങൾ എനിക്ക് മാപ്പ് തരണം നബിയേ. എന്തേ തങ്ങൾ എന്നോട് പിണക്കമാണോ നബിയേ? തങ്ങൾ എന്തേ ഈ വീട്ടിലേക്ക് കയറാതെ മാറി നിൽക്കുന്നത് എന്തിനാണ് നബിയേ? എൻ്റെ സമീപത്തിൽ നിന്ന് വല്ല അപകടം വന്നുപോയെങ്കിൽ തങ്ങൾ എനിക്ക് മാപ്പ് തരണം നബിയേ. സ്വാലിഹായ ഭാര്യമാരെങ്ങനെയല്ലേ മാപ്പ് ചോദിക്കാൻ ഭർത്താക്കന്മാരോട് മടി കാണിക്കരുത്. നമ്മൾ
അത് ഈമാനുള്ളൊരു പെണ്ണിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാലിഹായ പെണ്ണിൻ്റെ ഒരു അടയാളം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും വീട്ടിൽ കയറിയില്ല, പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ഗൗരവത്തിലാണ് മുത്തുനബി നിൽക്കുന്നത്. അവിടുത്തെ പരിശുദ്ധമായ പ്രകാശം ചൊരിയുന്ന മുഖത്തിന് ചെറിയൊരു മാറ്റം വരികയാണ്. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, തങ്ങളെ, തങ്ങൾ എന്നോട് പിണക്കമാണോ നബിയേ? ഇന്ന് വരെ ഞാനൊരു അദബ് കേടും തങ്ങൾക്കെതിരെ കാണിച്ചിട്ടില്ലല്ലോ. എൻ്റെ അറിവിൽ ഞാൻ അങ്ങനൊരു അദബ് കേട് ചെയ്തിട്ടില്ല. പിന്നെയും ദിനാണ് മുത്ത് തങ്ങളെ, നിങ്ങളെന്നോട് പിണങ്ങിയാൽ പിന്നെ ഈ പ്രിയപ്പെട്ടവർക്ക് സങ്കടമാണ്, എനിക്ക് വിഷമമാണ് തങ്ങളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ചരിത്രം നമുക്ക് പാഠമാണ്. ഭർത്താക്കന്മാർ പിണങ്ങിയാൽ ഭർത്താക്കന്മാരെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ട് ആ ഭർത്താക്കന്മാരോട് അങ്ങോട്ട് മിണ്ടുന്നവളാണ് സ്വാലിഹായ ഭാര്യ, സ്വാലിഹായ പെണ്ണെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലേ. ഭർത്താക്കന്മാർ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ വിഷയത്തിൽ ചിലപ്പോൾ നല്ല ചൂടിലായിരിക്കും. അവിടെ ഭർത്താക്കന്മാരെ ഷോപ്പിങ്ങിലൂടെ, ഷോപ്പിംഗ് ചെയ്യാൻ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് എങ്ങനെ ഷോപ്പിംഗ് ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അവർ അതിൽ നമ്പർ വൺ ആണ്, അവർ കഴിഞ്ഞിട്ടേ വേറെ ആരും ഉള്ളു ആ വിഷയത്തിൽ. അപ്പോൾ ഷോപ്പിങ്ങിലൂടെ ഭർത്താക്കന്മാരെ നിങ്ങൾ മയപ്പെടുത്തണമെന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്ത് പറ്റി നബിയെ, എന്താ തങ്ങളിങ്ങനെ മിണ്ടാത്തെ? മുത്തുനബിയുടെ താടിയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് എന്താ ചക്കര മിണ്ടാത്തെ? നമ്മൾ ചോദിക്കൂലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് പറ്റി എൻ്റെ മുത്തിനെ, എന്ത് പറ്റി നബിയെ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, ആയിഷ, ആ ഫോട്ടോ അവിടെ നിന്ന് മാറ്റി വെക്കൂ. ആയിഷ, ആ ഫോട്ടോ അവിടെ നിന്ന് മാറ്റി വെക്കൂ. ആയിഷ, ലാ തദ്ഖുലുൽ മലായികത്തു ഫീഹി സൂറ, അവിടെ മലക്കുകളിൽ ഇറങ്ങി വരില്ല. ആയിഷ, അവിടെ അള്ളാഹുവിൻ്റെ മാരാഹമാർ ഇറങ്ങി വരൂര. ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അപ്പോഴാണ് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ഫോട്ടോയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് മോളെ? ഞാൻ ഇന്ന് വരെ ഈ ഭവനത്തിൽ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടില്ല. ഈ ഫോട്ടോ എവിടെ നിന്നാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനോട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങളെ, എൻ്റെ കൂട്ടുകാർ എനിക്ക് ഇന്ന് രാവിലെ സമ്മാനമായി കൊണ്ട് തന്നതാണ് നബിയേ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ കളിക്കൂട്ടുകാർ എനിക്ക് രാവിലെ സമ്മാനമായി കൊണ്ട് തന്നതാണ് നബിയേ. ആ സമ്മാനം, ആ സന്തോഷത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വച്ചതാണ് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ശരിയാണ് ആയിഷ, ശരിയാണ്. സംഗതി നിൻ്റെ കൂട്ടുകാരി നിനക്ക് സമ്മാനമായി കൊണ്ട് തന്നതായിരിക്കാം, പക്ഷേ അത് ജീവനുള്ള ഒരു രൂപം കണ്ടില്ലേ? ജീവനുള്ള ഒരു വസ്തുവിൻ്റെ, ജീവിയുടെ രൂപം കണ്ടില്ലേ? അതുകൊണ്ട് അതവിടെ നിന്ന് മാറ്റിവെക്കണം ആയിഷ. കാരണം നമ്മുടെ വീട് റഹ്മത്തിൻ്റെ വീടാണ്, നമ്മുടെ ഭവനം അള്ളാഹുവിൻ്റെ ബർക്കത്തിറങ്ങേണ്ട വീടുകളാണ്. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു റഹ്മത്ത് ചൊരിയണ്ടേ? നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചൊരിയണ്ടേ? റഹ്മത്തിൻ്റെ മാനാകമാർ മഞ്ഞുതുള്ളികളെപ്പോലെ പെയ്തിറങ്ങുന്ന വീടാവണ്ടേ? അതിനല്ലേ നമ്മൾ സുബഹി നമസ്കാരം പള്ളി വീട്ടിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നത്? സുബഹി ഞാൻ ഖുർആൻ ഓതി വീട്ടിൻ്റെ കത്തിരുന്ന് ദിക്ര ചൊല്ലുന്ന ഉമ്മമാരെ, ആ വീട്ടിൻ്റെ കത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങണമെന്ന് ആഗ്രഹം വെച്ചിട്ടല്ലേ നിങ്ങളങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും മക്കൾക്കും രോഗങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, കണ്ണുനീരില്ലാതെ, പ്രതിസന്ധിയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ
ചെയ്യാതെ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കണം, അങ്ങനെ കരുണയുള്ള വീടാവണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെ? നിങ്ങളെ വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങണോ? നിങ്ങളെ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഇറങ്ങണോ? നിങ്ങളെ ഭവനങ്ങളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം മഴ പോലെ പെയ്തിറങ്ങണോ? ജീവനുള്ള ജീവികളുടെ ഫോട്ടോ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല ചെറുപ്പക്കാരാ. ഇത് ഞാൻ പറയുമ്പോൾ ചില പലർക്കും ഇത് പറ്റില്ല. കാരണം ഉസ്താദെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഉസ്താദെ അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? വിശ്വാസികൾ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറാതെ ആ രൂപം അവിടെ നിന്ന് മാറ്റുന്നത് വരെ മുത്തുനബി വീട്ടിൽ കയറാതെ മുറ്റത്തിരുന്നു എന്ന് പറയുന്നതാരാ? മഹദിയായ ബീവി ആയിഷ تدخل الملائكة فيه سورا. ഫോട്ടോകൾ, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുടെ ഫോട്ടോകൾ സൂക്ഷിച്ചു വെച്ച വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയാണ്.